കുട്ടികളിലെ കൂർക്കം വലി നിസ്സാരമാക്കി കളയരുത് നമസ്കാരം കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം ഉറക്കത്തിൽ നിറങ്ങളുള്ള സ്വപ്നങ്ങൾ കണ്ടുവേണം കുഞ്ഞുങ്ങൾ വളരാൻ നാളേക്കുള്ള നല്ല ആരോഗ്യത്തിന് കുട്ടികളുടെ ഉറക്കത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് എന്നാൽ നിങ്ങളുടെ കുട്ടികൾക്ക് ഉറക്കത്തിൽ കൂർക്കംവലി ഉള്ളതായി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ഇതിനെ നിസ്സാരമായി കാണരുത് നല്ല ഉറക്കത്തിന്റെ ലക്ഷണമാണ് കൂർക്കംവലി എന്നാണ് ചിലർ പറയാറുള്ളത് എന്നാൽ ശരിയായിട്ടുള്ള ഉറക്കം കിട്ടാത്തതിന്റെ ലക്ഷണമാണ് കൂർക്കംവലി എന്നതാണ് സത്യം ഇന്നത്തെ ജീവിത രീതി കൊണ്ട് കുട്ടികൾക്ക് പോലും കൂർക്കംവലി ഉണ്ടാകാറുണ്ട് വായതുറന്നുറങ്ങുക ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന ജലദോഷം എന്നിവയെല്ലാം ൂർക്കം പിന്നാലെ ഉണ്ടാകുന്ന അവസ്ഥകളാണ് കുട്ടി ശ്വസിക്കുന്ന വായു അവരുടെ ശ്വാസനാളത്തിലൂടെ സ്വതന്ത്രമായി ഒഴുകുന്നത് അനുവദിക്കാത്ത സാഹചര്യത്തിലാണ് കൂർക്കംവലി സംഭവിക്കുന്നത് ഏകദേശം അഞ്ചു ശതമാനം കുട്ടികൾ സാധാരണഗതിയിൽ കൂർക്കം വലിക്കാറുണ്ട് കുട്ടികളിൽ തുടർച്ചയായി മൂന്ന് ദിവസത്തിൽ കൂടുതൽ കൂർക്കം വലി വായ തുറന്നുള്ള ശ്വസനം എന്നിവ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും അവരെ ശ്രദ്ധിക്കണം കാരണം ശരിയായിട്ടുള്ള ഉറക്കം കിട്ടാത്തത് കുട്ടികളുടെ പഠന നിലവാരത്തെ തന്നെ ബാധിച്ചെന്ന് വരാം കൂർക്കംവലിയുടെ പ്രധാന കാരണം മൂക്കിന്റെ പിൻഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന അഡിനോയിഡ് ഗ്രന്ഥിയുടെ വീക്കമാണ് ഇത് നീങ്ങി വരുന്ന സമയം മൂക്കിന്റെ പിൻഭാഗം തടസ്സപ്പെടുകയും കുട്ടികൾക്ക് മൂക്കിലൂടെ ശ്വസിക്കാൻ കഴിയാതെ വരികയും ചെയ്യുന്നു ആ സമയത്ത് കുട്ടികൾ സ്വാഭാവികമായും വായ തുറന്ന് ശ്വസിക്കാൻ തുടങ്ങുന്നു ഇതിന്റെ ഫലമായി ചുണ്ടിന്റെയും പല്ലിന്റെയും വരെ വളർച്ചയിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകാറുണ്ട് അണുബാധകളെ ചെറുക്കാൻ സഹായിക്കുന്ന തൊണ്ടയുടെ പിൻഭാഗത്തുള്ള ടിഷ്യൂകളാണ് ടോൺസിലുകളും അഡിനോയിഡുകളും അണുബാധകളെ ചെറുക്കാൻ സഹായിക്കുന്ന തൊണ്ടയുടെ പിൻഭാഗത്തുള്ള ടിഷ്യൂകളാണ് ടോൺസിലുകളും അഡിനോയിഡുകളും ഏതൊരു അണുബാധയും അടിനോയിഡുകൾ വീർക്കുന്നതിന് കാരണമാകുന്നു ഇത് കുട്ടികളിൽ ഉറക്ക അസ്വസ്ഥതയുടെ ഏറ്റവും സാധാരണമായ കാരണമാണ് മാത്രമല്ല കുട്ടിക്ക് അമിതഭാരമുണ്ടെങ്കിൽ ഇടുങ്ങിയ ശ്വാസനാളം ഉണ്ടാകാനുള്ള സാധ്യതയും കൂടുതലാണ് ചെറിയ രീതിയിലുള്ള കൂർക്കംവലി പരിഹരിക്കാൻ മൂക്കിലൊഴിക്കുന്ന സ്പ്രേകൾക്കും മരുന്നുകൾക്കും സാധിക്കും നേസൽ എൻഡോസ്കോപ്പി പരിശോധനയിലൂടെ ഈ അസുഖം കൃത്യമായി കണ്ടെത്തി ഫലപ്രദമായ ചികിത്സ നൽകുകയാണെങ്കിൽ ഇത്തരം പ്രശ്നങ്ങളെ പരിഹരിക്കാൻ സാധിക്കും